Agnes Alma prank in that allergy way. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മറ്റൊരു പ്രാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ആരെയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്. നജീബ് എന്നാണ് പുള്ളിൻ്റെ പേര്. അപ്പോൾ പുള്ളിനെ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തലശ്ശേരി ടൗണിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ ടൗണിൽ വരുന്നുണ്ട്, നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഞാൻ ഇന്ന് മഞ്ജുവിൻ്റെ വീട്ടിലല്ലാണ്ട് എൻ്റെ വീട്ടിലായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വ്ളോഗ് ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൗണിലേക്ക് പോയി. പക്ഷേ കാലാവസ്ഥ നമുക്ക് എതിരായിരുന്നു, പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മഞ്ജുവിനെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാം. അപ്പോൾ ഫുള്ള് ഉൾട്ടയാ, ഞങ്ങൾ വീഡിയോയിൽ കണ്ടു. ഞാൻ പറഞ്ഞു നമുക്ക് മഞ്ജുവിനെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാം. ഇനിയൊരു കാര്യം ചെയ്യും, ഇപ്പോൾ മയക്കാലല്ലേ. അപ്പം ഞാൻ വണ്ടി ബൈക്ക് എടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വണ്ടിമേൽ സ്ലിപ്പായി വീണ്, കയ്യും കാലൊക്കെ പൊട്ടി. അവിടുത്തെ നാട്ടുകാരൻ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ പിന്നെ വിളിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ മഞ്ജുവിനെ, ഇവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ മഞ്ജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രാങ്ക് കോള് വരും, ഇങ്ങനൊരു പ്രാങ്ക് കോള് വരും പ്രതീക്ഷിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ്, അപ്പോൾ അവളെന്ത് പണിത്തിരക്കിലുണ്ടായത്. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ, ഞാൻ കഴിഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇവൻ അറിയുന്നില്ല ഇവന് കിട്ടിയിട്ടുള്ള പണിയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ, വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മൾ മഞ്ജുവിനെ വിളിക്കാൻ പോവാണ്, പിന്നെ നജീബാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വിളിക്കാം. സൽമാൻ്റെ ആരാ? ഹലോ, ആ സൽമാൻ്റെ ആരാ? നിങ്ങള് സംസാരിക്കാന്ന് വെച്ചാ സൽമാന് വണ്ടിമേ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടോ, നമ്മള് ബേജാറാൻ പറ്റിയൊന്നുമില്ല. ഹലോ, തായച്ചമ്പാടുന്ന് നിങ്ങള് സൽമാൻ്റെ? ഹലോ, ആ എൻ്റെ ആ സിസ്റ്ററാ. അത് ഒന്നുമില്ല, ഒന്ന് ബ്രേക്ക് പിടിച്ചാറ് മയത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയതാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹലോ, ആ ഇത് ഇപ്പോൾ കുറച്ച് നേരത്തെ. അപ്പോൾ ഒന്നുമില്ല, ഒന്ന് കൈക്കും ചെറുങ്ങനെ ഒന്ന് കാലിനും ചെറുതായിട്ടൊന്ന് പൊട്ടലുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീരിയസ്, നിങ്ങൾ ബേജാറാന്നൊന്നുമില്ല. ഞങ്ങളൊരു താഴ്ചമ്പാടുണ്ട്, ഇപ്പോൾ ഒന്നാമത് ഈ സമയമുണ്ട്, ആരും ഒന്നും ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാനില്ല. നിങ്ങൾ അയ്യോ, ഈ സമയത്ത് ഞാനെങ്ങനെ അവരെ അടുത്ത് പോവാനേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ അവസ്ഥ? അതുപോലെ വണ്ടി ഒന്നും കിട്ടാല്ല, നിങ്ങളുടെ വണ്ടി ഉണ്ടോ? ആ ഒന്നോ ഓട്ടോ പിടിച്ചിട്ട് വരും. ഇപ്പൊ ഇങ്ങനത്തെ സാഹചര്യം അറിയില്ല, നമ്മളെങ്ങനെ അടുത്ത് പോവാ? അതുകൊണ്ടല്ലേ ഇത് പോവാൻ. ആ വണ്ടി എടുക്കാൻ കഴിയില്ല, ആ വണ്ടി അങ്ങനെ പോയിട്ടാളേ. ആ വണ്ടി എടുത്തിട്ട് എങ്ങനെ ഞാൻ ആ വണ്ടിയെല്ലാം തൊടുക? ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ അറിഞ്ഞൂടെ. ഇല്ല, അങ്ങനെ കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടൊന്നുമില്ല. ഞങ്ങള് വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഹെൽമെറ്റ് ഒന്നും ഇല്ല, ഹെൽമെറ്റ് എല്ലാം കാണുന്നൊന്നുമില്ല. എന്റെ അടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. ഇല്ല, ഓൻ ആടെ ഇരുന്നിട്ടാണല്ലോ. ഞങ്ങള് വെള്ളമൊക്കെ കൊടുത്തിന്. അയ്യോ, നിങ്ങള് ടെൻഷൻ, നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടി ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ വണ്ടിയൊന്നും ഇല്ല. അതുപോലെ ഇത് ബൈക്കിലല്ല എങ്ങനെ കൊണ്ടുപോവാ? അല്ല, നിങ്ങള് പെട്ടെന്ന് വരണോ? പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരണോ? ആ ഓക്കെ ഓക്കെ. ആ ഉണ്ട് ഉണ്ട്. അതിപ്പോ ഞാനിങ്ങനെ പറയാ, നല്ലോണം ചോരായിരുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, നിങ്ങൾ എത്രയും പെട്ടെന്ന്. ആ ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ എത്രയും പെട്ടെന്നോ.
ഓക്കെ ബേജാറ. ഓ 5 മിനിറ്റ്സ് ലേറ്റർ. ഹലോ, ആ നിങ്ങളൊന്ന് പെട്ടെന്ന് ഇറങ്ങണേ. ആ അതെ അതെ അതെ. എന്താ അവന്റെ പേരെന്നാ? സൽമാനാ? പേര് മറന്നുപോയിട്ടൊന്നുമില്ല. പറഞ്ഞ പറഞ്ഞ നിങ്ങള് വന്നോ, എനിക്ക് ബേജാറല്ല. നിങ്ങള് വന്നോ. അതെ അതെ അതെ. വണ്ടി ബ്രേക്ക് പിടിച്ചാലൊന്ന് സ്കിഡാതാണ്. അനക്കിട്ടുള്ള പണിയാ. അയ്യോ, എല്ല ഇത് നിങ്ങളും പ്രാങ്കിയ നോക്കിട്ട് ഇത് അനക്കിട്ട് അനക്കിട്ട് തിരിച്ചു പണിയാണല്ലോ. ഇത് നജീവനിട്ടിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു ഗൈസ്. അല്ല അനക്കുന്ന ടെൻഷൻ എന്ന് വെച്ചാല് നിങ്ങള് അവരെ നിങ്ങള് ഇവന്റെ ഉപ്പാനുമ്മാനായിട്ടും വിളിച്ചിട്ട് ഇനി ഓറും കൂടി ബേജാറായി. അവസാനം ഇത് ഓർക്കും കൂടി ടെൻഷൻ ആണ്ടാന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞെ. ഇപ്പൊ വിളിച്ചേരെ ഞാൻ കാര്യങ്ങള് പറഞ്ഞത്. ആയിരുന്നെ സൂചിപ്പിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ വിളിച്ചേരെ ഞാൻ ആകെ ഇതായി പോയി. പെട്ടെന്ന് വിളിച്ചാൽ അല്ല, ഇപ്പൊ ഇവന്റെ മുമ്പ് എന്താ പറയാ, അതാ ഞാൻ പുറത്തിറങ്ങിയത്. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒന്ന്. പുറത്തിറങ്ങിയിട്ട് നിക്കുന്നാണ്ടി ഞാൻ വിചാരിച്ച് പോണോന്ന്. അപ്പൊ ഞാൻ ചെയ്യ എന്താ പറയാ, അല്ല അത് ഞാൻ വരുന്നുണ്ട് എന്ന് പറയാ, എന്നിട്ട് വരാന്ന് പറഞ്ഞു. എന്നാലും ഞാനിപ്പം ചെറുതായിട്ടൊന്ന് ഈ ക്യാമറ ഒന്ന് ഓഫായിട്ട് ഒന്ന് ഈ ക്യാമറ ഒന്ന് ഓഫായിട്ട് ഇവനൊന്ന് കാണാനുണ്ട്. ഒന്ന് ഓഫാക്കണേ. എന്നാ ശരി. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. ഞാനിവർ എന്നോട് പറഞ്ഞാ ഇങ്ങനെ വിളിക്കും. ഞാൻ പറയല്ല എനിക്ക് ഇങ്ങനെ വിളിച്ചിട്ടൊന്നും ശീലമില്ല. പക്ഷെ ഞാൻ ഇനി വിളിക്കുക, നമുക്ക് ബാക്കി വെക്കാം. പിന്നെ നമുക്ക് ഇത് കട്ടിട്ട് ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്താ ഡൗട്ട് ഉണ്ട് ഇവനോട് ചോദിക്കാലോ. പക്ഷെ ഇവനിത് പറഞ്ഞേരെ ഞാൻ ഇത് വിളിച്ച് പിന്നെ നോക്കാം. അവസാനം എനിക്കെന്താ ബേജാറെന്ന് വെച്ചാല് ഇവര് വീട്ടിൽ വിളിച്ച് ഉപ്പാനും ഉമ്മാനും വിളിച്ച് പിന്നെ നാട്ടുകാർ അറിഞ്ഞ് കുടുംബക്കാർ ഫുള്ള് ടെൻഷനല്ലേ ഇപ്പൊ കാലം അങ്ങനല്ലേ. അപ്പൊ ആൾക്ക് ഒരു കാര്യത്തിൽ നോക്കുമ്പോ എനിക്കൊരു ചെറിയ ചെറുതായൊരു പേടിയുണ്ടായിരുന്നു. അതാ ഞാൻ ഇവനോട് വേഗം പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വേഗം വിളിച്ച് പറയണോ പറയണോ കട്ടിയോടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ സീനാക്കണ്ട ഞാൻ പറയാം. ഒരിക്കലും ഞാനറിയില്ലല്ലോ, ഞാനറിയൂ ഇവൻ ഇങ്ങനെ അന്നം പ്രേംഗിക്കും. ശരി ഇവൻ അങ്ങോട്ടാ ഓക്കെ. നിങ്ങളെപ്പോ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരല്ലേ, അനക്കിട്ട് തന്നെ പണിയണമെന്ന് ഞാൻ സംഭവം. ഞാൻ ഇന്ന് മഞ്ജുവിന്റെ വീട്ടിലല്ല ഉണ്ടായിരുന്നത്, ഞാൻ എന്റെ വീട്ടിലേനും ഉണ്ടായത്. അപ്പൊ ഞാൻ നജീവിനെ വിളിച്ചത് നമുക്കൊരു എന്തെങ്കിലും ഒരു റെയിനി ഡേ വ്ളോഗ് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചത്. പക്ഷേ ഏകദേശം ഒരു 5-5.5 മണി ആയിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള പറ്റിയൊരു സന്ദർഭമായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജുവിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ നജീബിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അപ്പോൾ നജീബിനെ നമുക്ക് പ്രാങ്ക് ചെയ്യണം. പക്ഷേ നജീബ് പിന്നെ മഞ്ജുവിനെ പ്രാങ്ക് ചെയ്യാൻ വിളിക്കും. അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവ സംഭവം വിശ്വസിച്ച് അതുപോലെ മഞ്ജുവിനെ വിളിക്കുകയും ചെയ്തു. നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മൾ മറ്റുള്ളവർ മറ്റൊരു പ്രാങ്കോ മറ്റോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ.